എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാ അടുക്കള കയറുന്നതും ഫുഡ് ഉണ്ടാക്കുന്നതും. കഴിക്കുന്നതിന് യാതൊരു മടിയില്ലല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടതാണെങ്കിലേ മൂക്കുമുട്ടത്തട്ടും. വീട്ടിലെല്ലാരും എന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കണം എന്ന് എനിക്ക് നിർബന്ധം. പക്ഷേ ചന്ദുവിനും ചിന്നുവിനും ഹോട്ടൽ ഭക്ഷണമാണ് പ്രിയം. അൽഫാം, മന്തി, അത് കിട്ടിയ പിന്നെ വേറൊന്നും വേണ്ട. വീട്ടിലെത്ര രുചിയായിട്ടുണ്ടാക്കി കൊടുത്താലും അവർക്കതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനെ വറുത്തതും പൊരിച്ചതും ഒക്കെ ഇഷ്ടം, പ്രത്യേകിച്ച് ചിക്കന്റെ വെറൈറ്റികള്. രാജീവണ് ഒരിക്കലും അങ്ങനെയല്ലോ. പരമാവധി വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണേ കഴിക്കൂ. വീട്ടിൽ വരാൻ താമസിച്ചാലും വിശന്നിരിക്കും, വീട്ടിലെത്തിയിട്ടേ കഴിക്കൂ. അതും ഞാൻ തന്നെ വിളമ്പിക്കൊടുക്കണം. എങ്ങനെയുണ്ട്? അങ്ങോട്ട് കഴിച്ചേ. ആ സന്തോഷമൊക്കെ ഇനി തിരിച്ചു വരില്ലെന്ന് ഓർക്കുമ്പോ. നീ എങ്ങനെ ചിന്തിക്കരുത്, രാജീവൻ മരിച്ചു എന്ന് ചില ഊഹാഭോഹങ്ങളല്ലാതെ ഒരു ഉറപ്പുമില്ല. തിരിച്ചു വരൂ എന്നുള്ള പ്രതീക്ഷ നീ കൈവിടരുത്. ഭാര്യയുടെ ആത്മാർത്ഥമായിട്ടുള്ള കാത്തിരിപ്പ് ഭർത്താവിനെ തിരികെ എത്തിക്കും. അതെക്കുറിച്ചൊക്കെ ചിന്തിച്ച ഞാൻ തളർന്നു പോവാ. അത് മറികടക്കാനാ ഞാനിപ്പോ ശ്രമിക്കുന്നത്. ഇപ്പോ ഇന്ദിരാ മാഡത്തിന്റെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുക എന്നതാ എന്റെ സംതൃപ്തി. മാഡത്തിന് തൃപ്തികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമത്തിലാ ഞാൻ. കൊച്ചുകുട്ടികളേക്കാൾ കഷ്ടമാ ചിലപ്പോ മാഡത്തിന്റെ കാര്യങ്ങള്. ഭക്ഷണം കഴിപ്പിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട്. നീ അങ്ങനെ അധികം ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയാൽ അത്രയും തടി കുറയുന്ന ഞാൻ കരുതുന്നത്. അല്ല, രാഖിയാണോ ഇന്നത്തെ വിളമ്പുകാരി? വിളമ്പുകാരിയും വെപ്പുകാരിയും ഇന്ന് രാഖി തന്നെയാ. ഇന്നത്തെ പാചകം കംപ്ലീറ്റ് രാഖിയായിരുന്നു. അതെന്താ, അടുക്കള ജോലിക്കാരും വന്നില്ലേ? സാവിത്രി, വാസന്തി ആരുമില്ലായിരുന്നു. വാസന്തി ഇന്നലെ ലീവ് ചോദിച്ചിരുന്നതാ, സുഖയില്ലാന്ന് സാവിത്രി രാവിലെ വിളിച്ചു പറഞ്ഞു. ഈ രണ്ടുപേരെ അല്ലാതെ മറ്റാരെ അടുക്കള കേറ്റരുതെന്നല്ലേ മാഡത്തിന്റെ കൽപ്പന. രാഖിയില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? എല്ലാവർക്കും കൂടെ പട്ടിണി കിടക്കാൻ തീരുമാനിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഞാനുണ്ടാക്കുമായിരുന്നു മാഡം. എങ്കിൽ ഞാൻ പട്ടിണി കിടക്കേണ്ടി വരുമായിരുന്നു. നിന്റെ മീൻകറി ഉഗ്രൻ.